ഹലോ ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് പനീറിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇത് നമ്മൾ ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങില്ലേ ആ കറിയുടെ ഒരു ടേസ്റ്റ് വരും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് പനീർ ടിക്ക മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പനീർ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾക്ക് വേണ്ടത് 2 സ്പൂൺ തൈരാണ് 1 സ്പൂൺ കടലമാവ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി കുറച്ച് അജ്വൈൻ ഇത് ഓപ്ഷണൽ ആണ് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുക്കിംഗ് ഓയിലും ചേർത്ത് ഇതിനെ നല്ലോണം മിക്സ് ചെയ്യാം ഇവിടെ ഞാൻ പനീറും സവാലയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാപ്സിക്കമും യൂസ് ചെയ്യാം അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടും ഇനി ഇതെല്ലാം കൂടി നമ്മൾ എടുത്ത് വെച്ച മിക്സറിൽ നല്ലോണം കോട്ട് ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു തവ ചൂടാക്കി അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പനീർ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അതല്ല ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം യൂണിഫോം ആയിട്ട് അത് ഫ്രൈ ആയി കിട്ടും നമുക്ക് ഇനി ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇടയ്ക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് സ്ക്യൂവേഴ്സ് അല്ലെങ്കിൽ സ്ക്യൂവേഴ്സിൽ വെച്ച് ഗ്രില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ ഓവനും റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിന്റെ കറി എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്ന് നോക്കാം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് നമുക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കാം ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ്ഡ് ഉള്ളി എടുക്കുന്നുണ്ട് അത് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യാം കണ്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മസാലാസ് ആഡ് ചെയ്യണം മസാലാസ് ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മസാല കരിഞ്ഞു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടി ഗരം മസാല നമ്മൾ യൂസ് ചെയ്യും അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇടുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 തക്കാളിയുടെ പേസ്റ്റ് ചേർക്കാം നിങ്ങളുടെ അതിന് ടൊമാറ്റോ പ്യൂറി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അത് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതിന്റെ പാകം എന്താ വെച്ചാൽ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങും അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇത് നല്ലോണം ഇവിടെ വഴന്നു വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് തിളക്കാം ഒന്ന് തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അടച്ചു വെച്ചു കൊടുത്ത് വേഗം തിളക്കും നമ്മുടെ കറി ഇവിടെ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ ഇവിടെ റെഡി ആക്കി വെച്ചേക്കും നമ്മുടെ ടിക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊരു 8 to 10 മിനിറ്റ് വരെ നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഇവിടെ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട് ഇത് ഗ്രേവി ഒക്കെ കണ്ട നല്ല ടിക്കായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെ ടേസ്റ്റ് ആയതിന് ഇതിനകത്ത് 2 കൂട്ടം കൂടി ഇടാനുണ്ട് അപ്പോഴത്തേക്കും റെഡിയാവും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തി എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇതിന്റെ പുറത്ത് ഇടാം എന്നിട്ട് സ്റ്റൈ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിനെ ഒന്ന് അടച്ച് 2 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതൊരു നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും എന്റെ ചാനലും എന്റെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും ഷെയറും ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നവരെ സ്റ്റേ ഹോം സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ്